Okay. Trigger now, Lushota. Guys, up there, number there, Martel and I already will hold up it and the trigger area in the affector. Bone number whole leg at the gate to one. I said, and Ani too. Can I get you? Namaskaram, Velaka City Pudiri video, a chunky subscriber, Machamarikus. Abinant number of Paradan, which are Adipoli, Spear Gun, Engen and Dakamala. Other underwater fishing, top water fishing, wherever you see a Mitana or Adipoli Spear Gun. Then I'm going to go to the side. That's some boat. Pidangan and Dakam, you don't enemy impedicam, Nalakan number video. On the area, I'm going to video lego. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കണ്ടത് ഒരു 2 ഇഞ്ച് സ്ക്വയർ ആയിട്ടുള്ള ഒരു മരത്തിന്റെ ഒരു പീസാണ് നമ്മൾ ഒരു തേക്കിന്റെ ഒരു പീസ് എടുത്തേക്കണത് അതിനകത്ത് ഉണ്ട് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്യേണ്ട രീതിയിൽ ആദ്യം മാർക്ക് ചെയ്ത് എടുക്കണം എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം This is the station. I am going to go to the plane. I am full level. I am going to go to the station. I am going to go to Jamarapan with Tikaman to Buchekana, Gamun or Nelly, Araldate Anata. Number spear gun India Marande, they will cut teeth, Radiaki, and they be so teachers and the PD with teed government gentle. When they proceeded college in a groove, administration and the Namala triggerenda are shape pillar paper teed and the Nizanatu Tichokno and Asha Pili cut teeth. അച്ചമ്മരെ അപ്പം നമ്മുടെ ഫിഷിംഗ് കണ്ണ് കട്ടിങ്ങും റൂട്ട് റെഡിയൊക്കെ കഴിഞ്ഞ് സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു ട്രിഗറാണ് കേട്ടോ അച്ചമ്മരെ. അപ്പോൾ ആ പേപ്പറിൽ ഇതേപോലെ ഒരു ടെംപ്ലേറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നൈസായിട്ടൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ് ഒക്കെ പട്ടയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. അതിനു മുമ്പ് നമുക്കൊന്ന് ഹോൾ ചെയ്തെടുക്കണം. മച്ചാമരെ അപ്പോൾ നമ്മൾ ട്രിഗറിൻ്റെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മച്ചാമ്മ ഇതേ നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസെല്ലാം കണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ പട്ടേരി ഹോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുള്ളത് സംഭവം വെക്കുക, ഒരു ആണിയും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കണ്ടത് ഇവിടുത്തെ ചെറിയ പീസ് എടുത്ത് വെക്കുക. അവിടെ ഇതുപോലെ തന്നെ ആണിങ്ങനെ കയറ്റുക. അങ്ങനെയാണ് ഇതിൻ്റെ ഇതിലാണി ഇടുക. സ്പ്രിങ് വലിച്ച് ഇവിടെ ഇട്ട് വെക്കുക. സ്റ്റോപ്പറായിട്ട് ഒരു പീസ് ഇവിടെ ഇട്ട് വെക്കുക. ഇത്രേ ഉള്ളൂ ട്രിഗറിൻ്റെ പരിപാടി. നേരെ ലോക്കായി പോകും. നേരെ ട്രിഗർ വിളിക്കാൻ നേരത്ത് ഇതാണ് മച്ചാമ്മ ട്രിഗറിന്റെ ഉള്ളുവശം കേട്ടോ. അതായത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ ഒരു സ്പ്രിങ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. സ്പ്രിങ് ഒരെണ്ണം ഈ അറ്റത്ത അതിനകത്ത് ഇട്ട് കൊടുക്കുക. നേരെ ഇതങ്ങോട്ട് പോവുക. ട്രിഗറിൻ്റെ ഇരിക്കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം. ഇത്രയുള്ള സംഭവം പരിപാടി. ഇനി ഇതിലേക്ക് ഇത്രയുള്ളൂ നമ്മുടെ ട്രിഗറിൻ്റെ പരിപാടി. ഇതൊക്കെ ഒന്ന് ഫുൾ വെൽഡ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി അടിപൊളിയായി. ചർമ്മം പോരില്ല, ട്രിഗർ വെക്കുമ്പോൾ നേരെ പോയി. മച്ചാമ്മ അപ്പോൾ നമ്മുടെ ട്രിഗറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പുട്ടിയൊക്കെ ഇട്ടുണ്ട്. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ പുട്ടിയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അതിനുവേണ്ടി നമ്മളത് മെറ്റൽ പേസ്റ്റ് സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കലക്കി നേരെ ഇതിനകത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടിരുന്നു. ടോപ്പൊക്കെ കണ്ട ഗ്രൈൻഡിങ് പാടൊക്കെ കളഞ്ഞ് നല്ല പക്കയായിട്ട് എടുക്കണം. വെച്ചാൽ മെറ്റൽ പേസ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് നൈസായിട്ട് ആവശ്യത്തിന് കൂട്ടിയെടുക്കുക കേട്ടോ. ഇതിനകത്ത് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെക്കുക. പറയാനുണ്ട് അതിൻ്റെ ഹാർഡ്നർ ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ആയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവണ രീതിയിലും അങ്ങോട്ട് ചെയ്യാനായിട്ട്. മച്ചാമാരെ, അപ്പോൾ അതായത് നമ്മുടെ ട്രിഗറൊക്കെ ഉണ്ടാവേ കുട്ടിയൊക്കെ ഇട്ട് നല്ല പൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം, നല്ല പക്ക സ്ക്വയറാക്കി എടുക്കണം, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഗണ്ണിൽ സെറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ മച്ചാമാരെ, നമ്മളിത് ട്രിഗർ ഉണ്ടാക്കി വെച്ച സംഭവം കുട്ടിയൊക്കെ ഇട്ട് വെച്ച സംഭവം ഒന്ന് ഉരച്ച് നല്ല സ്മൂത്താക്കി എടുക്കുന്നുണ്ടോ ഇതിനകത്തിട്ട്. മച്ചാമാരെ, അപ്പോൾ നമ്മളെ ട്രിഗറിന്റെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയാക്കി നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇത് ഗണ്ണിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ കണ്ട സ്പിയർ ഗണ്ണിന്റെ ഏറെക്കുറെയുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ട്രിഗറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഫുൾ ഓൺ ആവും. ഗൈസ്, അപ്പോൾ നമ്മളത് മരത്തേൽ കണ്ട ഒരു അടിപൊളി ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി തന്നത് ട്രിഗർ നേരെ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കണം. നേരെ അങ്ങോട്ട് ഇറക്കി വെച്ച് നേരെ തുളച്ചൊരു കമ്പിയിട്ട് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. അപ്പോൾ മച്ചാമാരെ, ഇതേ നമ്മൾ ട്രിഗറും സംഗതിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനുവേണ്ടി ഇതേ സംഭവം നമ്മുടെ ഹോളിലേക്ക് എടുത്ത് അങ്ങോട്ട് കയറ്റി വെക്കുക. അതിനുശേഷം രണ്ടാണി നൈസായിട്ട് രണ്ടാണി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പയ്യെ ഒക്കെ അങ്ങോട്ട് കയറ്റി. അപ്പോൾ ഗൈസ്, ഇതേ നമ്മുടെ ട്രിഗറൊക്കെ സെറ്റ് ചെയ്ത് നല്ല പൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് നല്ലോണം ഉരച്ച് നേരെ പോളിഷ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ട് സാധനം പൊളിയായില്ലേ. ഇതിൻ്റെ ട്രിഗറിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു കമ്പി കണ്ടത് ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ സ്ലോട്ടാക്കി എടുക്കണം. സ്ലോട്ടാക്കി എടുത്തതിന് ശേഷം കണ്ടത് ഇത് വെറുതെ ജസ്റ്റ് മേളിൽ വെക്കുക. കണ്ടത് വെറുതെ നേരെ അങ്ങോട്ട് വെച്ചിട്ട് വെറുതെ അങ്ങ് വിട്ടാൽ മതി. ലോക്കായിരുന്നു ഇത് ഒരു കാരണവശാലും ഇത് താഴത്തേക്ക് പോകില്ല. ഇതുണ്ടത് ഈ കാഞ്ചിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, കമ്പി നടത്തുക. അതിനുശേഷം മച്ചാമാരെ, നമ്മുടെ സ്പിയർ ഗണ്ണിൻ്റെ ട്യൂബ് വന്നിട്ടുണ്ട്. ട്യൂബ് നേരെ സെറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടത് ഇവിടെ രണ്ട് ഹോൾ ചെയ്തെടുക്കണം. എന്നിട്ടാണ് ഈ ട്യൂബ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. മച്ചാമാരെ, നമ്മളത് ഹോളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഹോളിൻ്റെ സൈഡ് കണ്ട് ഇതേപോലെ നമ്മളൊന്ന് കർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ട്യൂബ് ഇതിൻ്റെ അകത്ത് കിടന്ന് ഉരഞ്ഞ് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ ട്യൂബ് സെറ്റ് ചെയ്യാം. ട്യൂബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ മച്ചാമാരെ, നമ്മളിത് ട്യൂബെല്ലാം കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അറ്റത്ത് തന്നെ ഇവിടെ ഒരു നമുക്ക് ഒരു ഇതിനകത്ത് കൊളത്താനുള്ളൊരു നൂല് കൂടി കെട്ടണം. അതുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ മച്ചന്മാരത് നമ്മൾ സ്പീക്കറിൽ ട്യൂബെല്ലാം കെട്ടി സെറ്റായി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു നീഡിലാണ് നമുക്കിനി ആവശ്യമുള്ളത്. അപ്പം നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പം മച്ചന്മാരത് നമ്മുടെ സ്പീക്കറിൻ്റെയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ നീഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു കമ്പി ഇതേ നമ്മൾ ബാക്ക് സൈഡ് സ്ലോട്ടിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഉടക്ക് വെക്കാനായിട്ടുണ്ട് ഒരു SS-ൻ്റെ ഒരു ഷീറ്റ് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടൊന്ന് സ്പോട്ട് ചെയ്തെടുക്കാം, എന്നിട്ടൊന്ന് ഹോൾ ചെയ്തെടുക്കട്ടെ. നമുക്ക് ഒറ്റ നേരെ വെച്ചിട്ട് സ്പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കണ്ടോ കറക്റ്റ് ഇവിടെ ഒരു ഹോൾ ഇട്ടെടുക്കാം. ചമ്മര കണ്ടത് ഷീറ്റ് ഒരെണ്ണം വളച്ച് ഇതുപോലെ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറ സൈഡ് നമ്മൾ ഈ കമ്പിയിൽ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഹോൾ ചെയ്യണ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര വലിയ മീനടിച്ചാലും നാക്ക് നൂരി പോരരുത്. അതിനോടുണ്ട് അതിനകത്ത് നമ്മളൊരു കമ്പി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ സംഭവം അടിച്ച് കയറാൻ നേരത്ത് അങ്ങോട്ട് പൊക്കോളും, ഇങ്ങോട്ട് വരാൻ നേരത്തുണ്ടോ ലോക്കായിട്ട് നിന്നോളൂ. അപ്പോൾ എത്ര വലിയ മീനാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ നാക്ക് തന്നെ വെക്കുന്നത് സ്പിയർ കണ്ടിട്ട് കേട്ടോ. ബാക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ബാക്കിലെ സ്ലോട്ട് വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പിയർ വലിച്ച് വെക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ വെക്കേണ്ടത്, ഒരു ലോക്ക് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇത് ഏകദേശം ഒരു 4-5 ഇഞ്ചൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതൊരു കമ്പി സ്പോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതേപോലെ ഒരു കമ്പി വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കമ്പിയുടെ അതിവിടം വെച്ച് നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത് നമുക്ക് വലിച്ചിടാനുള്ള ഗാഡി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നേരെ കട്ട് ചെയ്യാം. നമുക്ക് മച്ചാൻ വരപ്പത്തെ നമ്മുടെ സ്പിയർ ഗണ്ണിൻ്റെ ഷാഫ്റ്റൊക്കെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതേപോലെ 2 സ്ലോട്ടാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതിനകത്തൊരു ഹോൾ ഇട്ടെടുക്കണം, കാരണം നമ്മുടെ ലൈൻ ഇതിനകത്ത് കെട്ടി വെക്കാൻ വേണ്ടി ഒരു ഹോളും കൂടി ഇടാനുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആവും. അപ്പോൾ നേരെ വർഷത്തിലേക്ക് പോകാം. മച്ചാൻ അപ്പം നമ്മുടെ സ്പിയർ ഗണ്ണിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം ഈ ഒരു കണ്ടീഷനിലായി നമ്മളിപ്പോൾ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഞങ്ങളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ സഹായിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ റെഡിപണി മുണ്ടക്കയും നോപടി തോപ്പും പടി.